ഇ പി ജയരാജന്റെ ലീഗ് അനുകൂല പ്രസ്താവന വെട്ടിലാക്കിയത് എൽ ഡി എഫിനെ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ഇ പി ശ്രമിച്ചത്. എന്നാൽ എൽ ഡി എഫ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന നിലയിലായി എന്ന് കുഞ്ഞാലിക്കുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. കുപ്പായം മാറുന്നതുപോലെ മുന്നണി മാറുന്ന പാർട്ടിയല്ല ലീഗ്. സിൽവർ ലൈൻ പദ്ധതി തൽക്കാലം നിർത്തിവെക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായിട്ട് യു ഡി എഫിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. ഈ ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചത് ഒരു ഔചിത്യക്കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായോ അതോ അതിൽ തെറ്റില്ല എന്നൊരു മനോഭാവമാണോ ലീഗിനുള്ളത്? ഇപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആശയക്കുഴപ്പം ഉണ്ടായത് ഇടതുപക്ഷത്താണ്. അങ്ങനെ കുപ്പായം മാറും പോലെ മുന്നണി മാറുമോ? ഞങ്ങൾ യു ഡി എഫിലെ കേവലം ഒരു ഘടകകക്ഷിയല്ലോ, അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അതിൻ്റെ നട്ടെല്ല് എന്ന് തന്നെ ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് കൊണ്ടുനടക്കുന്നത്. 10 വർഷം അധികാരമില്ലാതെ തുടരാൻ യു ഡി എഫിന് കഴിയില്ല എന്നൊരു നിരീക്ഷണമുണ്ട്. മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് തുടരാൻ കഴിയില്ല എന്നു എന്ന ഒരു നിരീക്ഷണം. ലീഗിന്റെ സംഘടനാ ശക്തിയും ലീഗിന്റെ പ്രവർത്തനങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണത്തിന് ഭരണം ഒരു പ്രസക്തിയുള്ള കാര്യം തന്നെയല്ല. ഭരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുമ്പോൾ ജയിക്കണമെന്നുണ്ടാവും. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ജയ തോൽവിയൊക്കെ വരുന്നത് പെട്ടെന്നാണ്. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറായി വന്ന ഉടനെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പെട്ടെന്ന് ഇടതുപക്ഷത്തുള്ള കക്ഷികളിൽ അസംതൃപ്തി വളരാം. ഇടതുപക്ഷത്തുള്ള കക്ഷികളിൽ തീരെ അസംതൃപ്തി വളരുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണോ? അങ്ങനെയും വരാം. അപ്പം എൻ്റെ കടമ എന്താ? എൻ്റെ രാഷ്ട്രീയ നൈപുണ്യം ഉപയോഗിക്കൽ എന്തിനു വേണ്ടിയായിരിക്കും? അപ്പം എൻ്റെ രാഷ്ട്രീയ നൈപുണ്യം ഉപയോഗിക്കൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്താനാണ്. അപ്പോൾ ഇത് മറിച്ചും തിരിച്ചും ഒക്കെ ആവാം. ഈ 1-ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ് എൽ ഡി എഫ്. ഈ സമയത്ത് പോലും ഈ സിൽവർ ലൈൻ അടക്കമുള്ള സമരങ്ങളിൽ യു ഡി എഫിന് ഒരു കൂട്ടായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്, മറ്റു പല വിഷയങ്ങളിലും. അപ്പോൾ യു ഡി എഫിനകത്തൊരു ഏകോപന കുറവുണ്ടോ? യു ഡി എഫിനകത്ത് ഏകോപന കുറവ് ഫീൽ ചെയ്തിട്ടില്ല. ആളോഹരി കടം കൂട്ടാൻ നോക്കേണ്ട സമയമല്ല. മേജർ പ്രോജക്റ്റുകളൊക്കെ തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് കേരയിൽ പോലെയുള്ള പദ്ധതികൾ തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്കും എംപ്ലോയ്മെൻ്റ് ജനറേഷനും പ്രാധാന്യം കൊടുക്കണം. വി ഡി സതീശനും കെ സുധാകരനും ലീഗിൻ്റെ അല്പം കൂടി പിന്തുണ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ തയ്യാറാണോ? കൊടുക്കാൻ തയ്യാറാണ്, യാതൊരു സംശയവുമില്ല. കാരണം ലീഗിൻ്റെ പിന്തുണയിൽ യാതൊരുവിധ ആത്മവിശ്വാസക്കുറവും അവർക്ക് ഉണ്ടാവാൻ തരല്ല. അവർക്ക് ലീഗിനെ അറിയാം. വളരെ ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കാൻ ലീഗ് എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്, ഇനിയും തയ്യാറാവും. മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ സി പി എം നേതാക്കളോടൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്പം കൂടി കാർക്കശ്യത്തോടുകൂടി അല്പം കൂടി കടുത്ത വാക്കുകൾ പ്രയോഗിക്കണം എന്ന ഒരു വികാരമുണ്ടെങ്കിൽ, പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വികാരമുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുപടി എന്താണ്? കാർക്കശ്യം വാക്കുകൾ പ്രയോഗിക്കുന്നതിലല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലാണ്. നമ്മുടെ ബഹുമാനം കൊടുത്തുകൊണ്ടും സ്നേഹം കൊടുത്തുകൊണ്ടേ കടുത്ത വിമർശനങ്ങൾ പോലും പാടുള്ളൂ.